സദ്ഗുരു നമ്മൾ ഇന്നിവിടെ ഡാവോഴ്സിലാണ് മനോഹരമായ ഡാവോസ് തടാകത്തിന്റെ തീരത്ത് പക്ഷേ എൻ്റെ ചിന്തകൾ ഇപ്പോൾ രാജ്യത്തിന്റെ ആത്മീയ ആരോഗ്യത്തിലേക്ക് പോകുന്നു ഇന്ത്യയിലെ പ്രമുഖ ആത്മീയ നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ ആരോഗ്യത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നോക്കൂ നമ്മുടെ നാടിൻ്റെ കരുത്ത് എന്നത് നമ്മുടെ നാടിൻ്റെ സവിശേഷത എന്നത് നമ്മുടെ നാട് ആത്മാഅന്വേഷകരുടെ നാടെന്നാണ് എന്നാൽ ഇന്ന് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ മുന്നൂറ് നാനൂറ് വർഷങ്ങളിൽ വളരെ സാവധാനം മാറാൻ തുടങ്ങി അത് ശക്തമായ മതപരമായ ആശയപ്രകാശനങ്ങൾ കാരണം എല്ലാവരും ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരാകാൻ ശ്രമിക്കുന്നു ഈ രാജ്യത്ത് ഒരു സമയത്ത് ആരും ഒരു മതത്തിലും പെട്ടവരായിരുന്നില്ല എല്ലാവരും അന്വേഷകരായിരുന്നു ഒരേ വീട്ടിൽ പല രീതിയിലുള്ള ആചാരങ്ങൾ നടക്കുമായിരുന്നു പല തരത്തിലുള്ള ദൈവങ്ങൾ ഒരേ വീട്ടിൽ നിലനിന്നിരുന്നു ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ ദൈവങ്ങളെയും മാറ്റുമായിരുന്നു എല്ലാം അവർ അനുവദിച്ചിരുന്നു കാരണം അവർ തേടലിലായിരുന്നു അന്വേഷകരായിരുന്നു വിശ്വാസികളല്ല പതുക്കെ പതുക്കെ വിശ്വാസ പ്രമാണങ്ങൾ വേരൂന്നി തുടങ്ങി പക്ഷേ ഇതിനർത്ഥം എല്ലായിടത്തും സംഭവിച്ചു എന്നല്ല മുൻപൊന്നും ഇല്ലാത്തതുപോലെ ആത്മീയ പ്രക്രിയകളും നടന്നു ഇന്ന് ലോകമെമ്പാടും നമ്മൾ നൂറ് കോടി ആളുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ മാത്രം ഇതേ പണി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കോടി ആളുകൾ ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ വീഡിയോ കാണുന്നുണ്ട് മൂന്ന് എങ്കിലും കുറഞ്ഞത് ആൾക്കാർ കണ്ടിട്ടുണ്ട് സദ്ഗുരു ഞാനീ ചോദ്യം അങ്ങയോട് ചോദിക്കുന്നത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സി എ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്നിൽ താല്പര്യമുണർത്തുന്നു അങ്ങ് ഈ പ്രതിഷേധങ്ങൾ പലതും വഴിതെറ്റിയതാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാനല്ല സിറ്റിസൺഷിപ്പ് ആക്ട് വായിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഇത് 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 ആർക്കെതിരെയാണ് ലക്ഷ്യം ഇന്ത്യ എന്ന നമ്മൾ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് കാണുന്നു ും ഒന്നു പീഡനത്തെ നോക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടവർ ഏത് മതത്തിലുള്ളവരാണെന്ന പ്രസക്തി വേണ്ടായിരുന്നു അങ്ങ് ന്യൂനപക്ഷത്തിന്റെ പീഡനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് മതപരമായ പീഡനത്തെ കുറിച്ചല്ല അതും അയൽപ്പക്കത്തുള്ള രാജ്യത്ത് നമ്മുടെ രാജ്യത്തല്ല ഇത് ഇന്ത്യൻ ഭരണഘടനയുമായി യാതൊരു ബന്ധവുമില്ല ഇന്ത്യൻ പൗരന്മാരെ ഇത് ബാധിക്കുന്നതുമില്ല ഈ നിയമം ആർക്കു വേണ്ടിയാണ് ഇന്ത്യ വിഭജിച്ചപ്പോൾ ഇവിടെ നിന്നും പോയ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർക്കവിടെ നന്നായി ജീവിക്കാവുന്ന കരുതി അവർ ഇവിടെ നിന്നു ഒരാളും ഒരിക്കലും വിചാരിച്ചില്ല ഈ രണ്ട് രാജ്യങ്ങളും ഇത്രയധികം അകന്നുപോകുമെന്ന് അതിർത്തി എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പെട്ട നിരവധി ആൾക്കാർ പീഡനത്തിനിരയായപ്പോൾ അവര് ഇവിടെ വന്നു കഴിഞ്ഞു പത്ത് പേരിഞ്ച് കൊല്ലം മുമ്പ് തന്നെ അവർക്കൊന്നുമില്ല അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ല അവർക്ക് വെറും ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കാനാണ് പുതിയ ആൾക്കാരെ സ്വാഗതം ചെയ്യാനല്ല അപ്പോൾ നിക്ക് നിക്ക് നിൽക്ക് ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ നിയമം വായിച്ചിട്ടുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഇന്ത്യൻ പൗരനെതിരാണോ അല്ല എങ്കിലും അല്ലെന്ന് വ്യക്തമായി തന്നെ പറയൂ ഇല്ല ഞാൻ വിശദീകരിക്കാം ഇത് മതത്തെ പരിഗണിക്കാതെ ന്യൂനപക്ഷത്തിന്റെ പീഡനമെന്നല്ലേ പറയേണ്ടത് എന്തുകൊണ്ടിപ്പോൾ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ആയവർ പീഡനം സ്വാഗതം മുസ്ലിം ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആയവർക്ക് പിന്തുണയ്ക്കുന്നു ഇല്ല ഇല്ല നിങ്ങൾ തെറ്റായാണ് കാണുന്നത് നിങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കിയാണ് ഈ ക്യാമറയുടെ മുമ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ദയവായി നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ന്യൂനപക്ഷ പീഡനമാണ് അതായത് മത ന്യൂനപക്ഷ പീഡനം കാരണം അവര് മതരാഷ്ട്രങ്ങളാണ് മതേതര രാഷ്ട്രങ്ങളല്ല അവര് മതരാഷ്ട്രമാണ് അതുകൊണ്ട് ഒരു പരിധിവരെ പീഡനം അനുഭവിക്കുന്നു അതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഒരു തവണ മാത്രം ഒരേ ഒരു തവണ മാത്രം ഓക്കെ നൽകുന്ന ദേ ആണിത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആർക്കും വരാൻ കഴിഞ്ഞില്ല അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എല്ലാവർക്കും വന്നുകൂടെയെന്ന് പീഡിപ്പിക്കപ്പെട്ട് ഈ രാജ്യത്ത് ജനസംഖ്യ കുറവാണ് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ കുറവുണ്ടോ നമുക്ക് ആരെയും ആവശ്യമില്ല ഹിന്ദു സിഖ് ക്രിസ്ത്യൻ നമുക്ക് ആരെയും ആവശ്യമില്ല എന്നാൽ വന്നവരൊക്കെ യാതൊരു ഐഡന്റിറ്റിയും ഇല്ലാതെ നമ്മോടൊപ്പമുണ്ട് ഇത് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാൽ ഇതൊരു വിഷയമാക്കാൻ ഒരു വിവാദമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്നാൽ ഞാൻ സത്യസന്ധമായി പറയുന്നു ഞാൻ കാണുന്ന എന്തെന്നാൽ ഇതൊരു തരത്തിലും ഇന്ത്യൻ പൗരനെ ബാധിക്കില്ല എന്നാൽ ടെലിവിഷന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധുവായ ഒരു മുസ്ലിം സ്ത്രീ വളരെ ചെറുപ്പമാണ് ഇരുപത് വയസ്സോളം വരും ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു ടി വി അവതാരകൻ മൈക്കുമായിട്ട് ചെന്ന് അവരോട് എന്താണെന്ന് ചോദിച്ചു അവര് പറഞ്ഞു നമ്മളെല്ലാം ഭാരതീയരല്ലേ ഞങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്തിനാണ് ഞങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുന്നത് ആ അവതാരകൻ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയില്ല അവരെ തിരുത്താൻ എന്നിട്ട് ഒരു തരത്തിലും നിങ്ങളുടെ പൗരത്വം നഷ്ടമാവില്ലെന്ന് അയാൾ പറഞ്ഞില്ല ശരിക്കും അയാൾ ആ വിവാദം ആസ്വദിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇത് സത്യമാണോ ആ സാധു മുസ്ലിം യുവതിക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്ന് ഒരിക്കലുമല്ല പിന്നെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ എന്തിനാണ് ഈ ഭയം ഭയംബാഗിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകളിൽ ഒരുതരം അതെന്താണെന്ന് ചോദിച്ചാൽ തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് സർക്കാർ ശരിയായ കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഓക്കെ മറ്റാർക്കോ ബാധകമായ കാര്യം നിങ്ങൾക്ക് ബാധകമല്ലാത്തത് നിങ്ങൾക്കെതിരാണെന്ന് കരുതി നിങ്ങൾ പ്രതികരിക്കുന്നു എന്നാൽ ഇത് ആരോ ഇത് ഈ രീതിയിലാണ് പ്രചരിപ്പിച്ചത് നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ പറയരുത് ഇത് ഹിന്ദു മുസ്ലിമിന്റെ കാര്യമല്ല ഇത് രാജ്യത്തെ കുറിച്ചാണ് കാരണം ഇത് ഹിന്ദു മുസ്ലിമിന്റെ കാര്യമല്ല ഇത് രാജ്യത്തെ ഹിന്ദുക്കളെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ബാധിക്കുന്നില്ല ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് തിരിച്ചറിയൽ രേഖയില്ലാത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് ഒരു തവണ തിരിച്ചറിയൽ രേഖ നൽകുന്നു ഗവൺമെന്റ് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ എവിടെയാണ് തെറ്റിപ്പറ്റിയത് എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ സൗമ്യമായ വിഷയം ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന് അതൊരു വീഴ്ച തന്നെയാണ് അതിലൊരു സംശയമില്ല നിർഭാഗ്യവശാൽ ഇതൊരു പരാജയമാണ് നമുക്കിവിടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകമുണ്ട് പിന്നെ മധ്യപ്രദേശ് ഇവിടെയുണ്ട് അവർ വിദേശ നിക്ഷേപം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച വേണമെങ്കിൽ പ്രധാനമായും പുറമേ നിന്നുള്ള നിക്ഷേപം ആവശ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിക്ഷേപം രണ്ട് ട്രില്യൺ ഡോളർ ആരാണ് തങ്ങളുടെ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് തെരുവുകളിൽ ബസ് കത്തിക്കുന്നു ഒരു രാജ്യത്ത് നമ്മളെല്ലാം അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും തെരുവുകളിൽ ബസ്സുകൾ കത്തിക്കുന്നു ഒന്നാമത്തെ കാര്യം ബസ്സുകൾ ഗവൺമെൻറ്റിൻ്റെതല്ല അത് നമ്മുടെയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മുടെ പണമല്ലേ നമ്മുടെ രാജ്യത്ത് നിക്ഷേപവുമായി ആരാണ് വരിക ബസ്സുകൾ കത്തിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൂടാ ഈ നിയമം നിങ്ങൾക്കുള്ളതല്ല മറ്റാർക്കും ഉള്ളതാണെന്ന് അപ്പോൾ എന്തിനാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അങ്ങ് മുസ്ലിമുകളുടെ പ്രതിഷേധത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ ഐ ഐ ടി ഐ ഐ എം പോലുള്ള നിരവധി കോളേജുകളിലെ യുവ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ തുടക്കത്തിൽ അങ്ങനെ സംഭവിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് മനസ്സിലായെന്നാണ് ചിലർ പ്രതിഷേധിക്കുന്നത് ഫീസ് കൂട്ടുന്നതിനെതിരെയാണ് ചിലര് പോലീസിന്റെ ആക്രമണത്തിനെതിരെ അതൊക്കെ വേറെ വേറെ വിഷയമാണ് ഞാൻ അതിലൊന്നും കിടക്കുന്നില്ല ഇതെല്ലാം ക്രമസമാധാന പ്രശ്നങ്ങളാണ് ഇത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാക്കാതിരിക്കുക ഇത് പ്രാദേശികമാണ് ഈ പ്രശ്നങ്ങൾ എസ് ഐമാരും ഡിവൈഎസ്പിമാരും നോക്കട്ടെ നിങ്ങളെല്ലാത്തിനെയും ഒരു ദേശീയ പ്രശ്നമായി കാണേണ്ട കാര്യമില്ല അതങ്ങനെയല്ല എന്നാൽ ആളുകൾക്ക് വേദനയുണ്ട് ചിലർക്ക് അരക്ഷിതത്വം തോന്നുന്നു അവർക്ക് ഉറപ്പ് കൊടുക്കൂ യാതൊരു കാരണവശാലും അവരുടെ പൗരത്വം നഷ്ടമാവില്ലെന്ന് ഇത് വളരെ വളരെ പ്രധാനമാണ് ഒരു ഇന്ത്യൻ പൗരൻ അത് ഏതു മതത്തിൽ നിന്നായാലും അല്ലെങ്കിൽ മതമില്ലെങ്കിലും എന്നെപ്പോലെ എല്ലാവരും സുരക്ഷിതരാണ് കാരണം നമുക്ക് സി എ നമുക്കുള്ളതല്ല ഇത് പുറത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് യാതൊരു ഐഡന്റിറ്റിയും ഇല്ലാത്ത കുറച്ചും മനുഷ്യർക്ക് വേണ്ടിയാണ് എന്താണ് ഇതിനുള്ള പരിഹാരം ഏത് രീതിയിലാണ് നിങ്ങൾ മീഡിയക്കാർ ദയവായി ശ്രദ്ധിക്കുക ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ആ അവതാരകൻ പേടിച്ചു നിന്ന് സ്ത്രീയുടെ മുഖത്തിന് നേരെ മൈക്രോഫോൺ നീട്ടിയത് അവർ കരയുകയായിരുന്നു അവർ ഭയപ്പെട്ടത് സത്യസന്ധമായിരുന്നു ആ സാധു മുസ്ലിം യുവതി പേടിച്ചരണ്ട് കരയുകയായിരുന്നു അവർ കരുതിയത് എന്റെ പൗരത്വം റദ്ദാക്കും അത്തരം ഒരു നിയമമാണിത് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെ നടക്കില്ലെന്ന് നിങ്ങളത് പറയില്ല നിങ്ങൾക്ക് ഈ നാടകം എന്തിനു വേണ്ടി കൂടുതൽ കൃത്യമായ ആശയവിനിമയം വേണമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ തീർച്ചയായും പ്രതിഷേധിക്കുന്നവരോട് ഗവൺമെന്റിൽ ഉള്ളവരും ഭരണകക്ഷിക്കാരും അവർ ചെന്ന് സംസാരിച്ച് ആളുകളുടെ ഭയവും ഉത്കണ്ഠയും മാറ്റേണ്ടതല്ലേ തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ആളുകളുടെ ഭയവും തെറ്റിദ്ധാരണയും ഉത്കണ്ഠയൊക്കെ മാറ്റണം ഞാൻ ചെയ്യുന്നതൊക്കെ സർക്കാരിന്റെ കാര്യങ്ങളല്ലെന്ന് പറയട്ടെ ഏതെങ്കിലും ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടി വരുമ്പോൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രകാരം തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ അത് ആര് ചെയ്താലും ഞാൻ കൂടുതലായി ഒന്നും അതിലേക്ക് കടക്കുന്നില്ല സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് മീഡിയയുടേത് ഇത് കള്ളമാണെന്ന് പറയണം ഏതെങ്കിലും മാധ്യമക്കാര് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ പ്രചരിപ്പിക്കുന്നതൊക്കെ കള്ളമാണെന്ന് ആർക്കും ഇതിൽ ആശങ്ക വേണ്ടെന്ന് ഇല്ല മുതിർന്ന മന്ത്രിമാർ തുടക്കത്തിൽ എൻ ആർ സിയും സി എയും കൂട്ടിച്ചേർത്തതാണ് ഈ ആശങ്കകളിൽ നല്ലൊരു പങ്കിനും കാരണമായതെന്ന് അങ്ങ് കരുതുന്നുണ്ടോ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു പങ്ക് മീഡിയയുടെ സൃഷ്ടിയായിരിക്കണമെന്നില്ല തന്നെ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉയർന്നതിനോട് യോജിക്കുന്നു ഞാൻ ഇതിനോട് യോജിക്കുന്നു ചിലരൊക്കെ ഇതിൽ സന്തോഷിക്കുന്നുണ്ടെന്നും ഇത് വെച്ച് ഞങ്ങൾ എന്ത് ആശങ്ക സൃഷ്ടിക്കാൻ കാരണം അവർക്കും ഈ പോളിസി എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായിട്ടില്ല ഈ നിയമത്തെക്കുറിച്ചും അറിയില്ല അതുകൊണ്ട് ചിലരിത് സന്തോഷിക്കുന്നു ചിലരാകട്ടെ അവസരം മുതലെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കൂ നമ്മുടെ നാട്ടിൽ നാല് ദശലക്ഷം ആൾക്കാരോളും ആഹാരം കിട്ടാനില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ശരിയാണ് നമുക്ക് അവരോട് ഉത്തരവാദിത്വമില്ലേ നമുക്ക് വളരാൻ വിദേശ നിക്ഷേപം വേണം ഒരു രാജ്യവും നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താൻ തയ്യാറാവില്ല തെരുവിൽ കത്തുന്ന ബസ്സിന്റെ ചിത്രം കാണിച്ചു കൊടുത്താൽ ഞാൻ എന്റെ പടം നിക്ഷേപിക്കില്ല എന്തിനും ആര് തയ്യാറാവും എല്ലാവർക്കും എല്ലാവർക്കും ഇന്ത്യയുടെ സാധ്യതകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അതേസമയം ഈ ചോദ്യം എന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കാൻ പൗരന്മാരുടെ അരക്ഷിതാവസ്ഥയെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ടോ അതെ അതെ അതേ കാര്യം തന്നെ പ്രശ്നം ശരിക്കും നിയന്ത്രണത്തിലാണോ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നിയന്ത്രണത്തിലാക്കിയോ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കാരണം അവര് ചെറുപ്പമാണ് സർക്കാർ പരുഷമായി കൈകാര്യം ചെയ്യില്ല എന്തായാലും കാര്യങ്ങൾ സംഭവിക്കുന്നു ഞാന് സർക്കാരിന്റെ വക്താവ് ഒന്നുമല്ല ഞാന് തീർച്ചയായും രാഷ്ട്രത്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാവുന്നതാണ് അതിന് നമുക്കൊരു നിയമസഭയുണ്ട് നിയമസഭ ചർച്ചയ്ക്ക് പോരാൻ തോന്നുവാണെങ്കിൽ മാധ്യമ വേദികളുണ്ട് ഡിബേറ്റിന് തയ്യാറായി ഡിബേറ്റിന് എന്തുമാത്രം സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് എന്തിനാ വെറുതെ ബസ് കത്തിച്ച് ഈ ഒരു ദൃശ്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ പുറകോട്ട് നയിക്കുന്നത് ഒരു തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നേ ഇത് വെറുതെ അവസരം പാഴാക്കലാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ കാരണം നാല്പത് കോടി ആളുകൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ അങ്ങേറ്റം ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മൾ ആളുകൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഒരുതരം അവസരം നഷ്ടപ്പെടുത്തുകയല്ലേ അല്ല ഇതിനെ വിലയിരുത്തേണ്ട രീതി എന്നുള്ളത് നോക്കൂ നമ്മുടെ നാട്ടിൽ നിരവധി വിവാദ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് അവയെ കൈകാര്യം ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ച നേടാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇതാണ് വിവേകമുള്ള ഏതൊരു ഗവൺമെന്റും ചെയ്യേണ്ടത് എന്നാൽ ജനങ്ങളും ഇക്കാര്യം മനസ്സിലാക്കി സഹകരിക്കാണ് വേണ്ടത് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ആരായാലും രാജ്യം ഭരിച്ചോട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരായാലും ഭരണം നടത്തട്ടെ ജനങ്ങൾ കരുതുന്നത് ഞാൻ ഒരു പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നത് അല്ല ഞാൻ തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞാൻ വളരെ അടുത്ത് ചന്ദ്രബാബു നായിഡു ആയിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞാൻ തെലുങ്കാന തെലുങ്കാന ഗവൺമെൻറ്റുമൊത്ത് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നുണ്ട് ഞാൻ വിലമതിക്കുന്നത് ജനാധിപത്യത്തെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെയായാലും

ഏതെങ്കിലും വിഭാഗത്തെ പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നുണ്ടോ നിങ്ങൾ പറയൂ പക്ഷേ ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങളെ നേടുന്നതിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ ആർക്ക് വേണമെങ്കിലും ഇവിടെ പൗരത്വം നേടാവുന്നതാണ് അതെന്ന് വെച്ചാൽ മുമ്പ് വന്നവർ ഇവിടെ ഉള്ളപ്പോൾ തന്നെ മറ്റു ചിലർ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് പ്രശ്നം അവർ നിയമപരമായി നിയമപരമായിട്ട് ഞാൻ കുടുംബത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ ഗുരുദ്വാരകളിൽ കഴിക്കാറുണ്ട് അവർ ഞങ്ങൾ നോക്കാറില്ല നമുക്ക് പ്രായോഗികമായ കാര്യങ്ങൾ പറയാം നമ്മുടെ വിഭജനം കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് വർഷമേ ആയുള്ളൂ എന്ത് നിർഭാഗ്യവശാൽ അത് മതാടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് നടന്ന് സംഭവിക്കരുതായിരുന്നു നമ്മൾ ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നാലും അതായിരുന്നു നമ്മുടെ അന്നത്തെ അറിവ് എന്നാ വിഭജന സമയത്ത് മറുവശത്തായവർ അവരറിഞ്ഞില്ല മറുസൈഡിൽ ഓക്കെ കരുതി പക്ഷെ ഇപ്പൊ അവർ ഓക്കെ ആയില്ല ഓക്കെ ആയില്ലെന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ രണ്ടായിരത്തി പതിനേഴ് വരെ ഹിന്ദു വിവാഹങ്ങൾക്ക് അവിടെ നിയമസാധ്യത ഇല്ലായിരുന്നു ഇത് കേട്ടപ്പോൾ ആളുകൾ പറയുന്നത് ഓ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴത്തേക്ക് അവർ മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇത് നിയമപരമായിരുന്നില്ല എന്താ ഇതിനർത്ഥം എന്നാൽ അഹമ്മദീയരെയും ഹസാറുകളെയും കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത് അവർ തങ്ങളുടെ രാജ്യത്ത് ന്യൂനപക്ഷ സമുദായങ്ങളാണ് എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുകയാണ് നോക്കൂ നിങ്ങളുടെ രാജ്യത്ത് ആവശ്യത്തിന് ജനസംഖ്യയില്ല ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അതുകൊണ്ട് അമ്പത് ശതമാനം ആൾക്കാരെ പാകിസ്ഥാനിൽ നിന്നും അവർക്ക് സാമ്പത്തികമില്ലെന്ന് കരുതി കൊണ്ടുവരും കടന്നു വരും നമ്മളെ കൊണ്ടത് പറ്റില്ല നമുക്കത് താങ്ങാൻ പറ്റില്ല അത് ആരാണെങ്കിൽ കൂടി അത് ഹിന്ദുവാണെങ്കിൽ കൂടി തിരിച്ചുകൊണ്ടുവന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ നിയമം പരാമർശിക്കുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യയിലുള്ളവരെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുക അവരെവിടെയാണ് കളയുക പാകിസ്ഥാൻ അവരെ തിരിച്ചെടുക്കില്ല അവർക്ക് തിരിച്ചു പോകാനും കഴിയില്ല അവർക്ക് അവിടെ ഒന്നുമില്ല അവരെ നിങ്ങൾ എന്തു ചെയ്യും ഇത് ഏതുതരം യുക്തിയാണ് അങ്ങ് ഇതിനകം ധാരാളം ആളുകളെ കുറിച്ച് സംസാരിച്ചു അതിനർത്ഥം ഒരു ജനസംഖ്യ നിയന്ത്രണ നിയമത്തെ അങ്ങ് ശക്തമായി പിന്തുണയ്ക്കുമെന്നാണോ അതെന്തെങ്കിലും നൂറ് ശതമാനം കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ അത് എല്ലാ മതക്കാർക്കും അറിയാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും എന്നെ വെറുക്കുന്നു ഞാൻ ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ജനസംഖ്യ നിയന്ത്രിക്കാനാണ് കാരണം നമ്മുടെ രാജ്യത്ത് വളരെയധികം ജനസംഖ്യ നോക്കൂ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നിർബന്ധപൂർവം നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റില്ല അതിനെ കുറച്ച് ഇൻസെന്റീവ്സ് ആവശ്യമാണ് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം ബോധപൂർവം തീരുമാനമെടുക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും പ്രോത്സാഹനം കൊടുത്തേ മതിയാവും അല്ലെങ്കിൽ പ്രകൃതി തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും നിങ്ങളെ ബോധപൂർവം ചെയ്തില്ലെങ്കിൽ പ്രകൃതി അത് വളരെ ക്രൂരമായി നിർവഹിക്കേണ്ടി വരും അപ്പോൾ അങ്ങ് അങ്ങയെ മോദി ഭക്തനെന്ന് വിമർശിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ ചോദ്യത്തിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് നോക്കൂ ചിലപ്പോൾ നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളുടെ മുഖവും വളരെ പരിചിതമാണ് എന്നാൽ മറ്റു ധാരാളം പേരുണ്ട് അവര് അവര് പേര് വെക്കാത്ത മാധ്യമപ്രവർത്തകരാണ് അവർക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞു നടക്കാം നോക്കൂ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ എന്റെ അമ്മയും ഭാര്യയും കുറിച്ച് പറഞ്ഞു നിങ്ങൾ അക്ഷരജ്ഞാനമില്ലാത്തവർ മാത്രമല്ല നിങ്ങള് അപരിഷ്കൃതരുമാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതുതരം ആൾക്കാരായിരിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ഇതേ കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നത് അവർക്കങ്ങയുടെ നിലപാടുകളെ കുറിച്ച് വിയോജിക്കാം എന്നാൽ കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കുന്നത് ഒട്ടും തന്നെ മര്യാദ അതാണ് സംഭവിക്കുന്നത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കഴിയുമോ ആ ഇല്ല കാരണം അതിലൊരു തെറ്റുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലെന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ലേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ തനസ്വഭാവം കാണിക്കുന്നു എനിക്കെന്താ എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ആരുടെ അഭിപ്രായവും എന്നെ ബാധിക്കാത്ത ഒരു തലത്തിലാണ് ഞാൻ ഇന്ന് മാത്രമല്ല ഒരു പ്രത്യയശാസ്ത്രവും ഒരു രാഷ്ട്രീയവും ഇതുവരെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടില്ല എന്റെ രീതി എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരായാലും അഞ്ചു വർഷത്തേക്ക് ഞാൻ അവരെ പിന്തുണയ്ക്കും അതിനുശേഷം ആര് വന്നാലും അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരെയും ഞാൻ പിന്തുണയ്ക്കും കാരണം ഞാൻ ജനാധിപത്യത്തെ വിലമതിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് ജനാധിപത്യം ഒന്നുമല്ല നിങ്ങളുടെ അഭിപ്രായമാണ് വലുതെങ്കിൽ ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല സദ്ഗുരു നമ്മുടെ അഭിമുഖം അവസാനിപ്പിക്കുന്ന വേളയിൽ നോക്കൂ പ്രകൃതി മനോഹരമായ ഈ ഡാവോസ് തടാകത്തിന്റെ തീരത്ത് വെച്ച് ഇപ്പോൾ അങ്ങ് നടത്തുന്ന മൈൻഡ്ഫുൾനെസ് റീട്രീറ്റ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്തെല്ലാമാണ് അങ്ങോട്ട് പറയാനുള്ളത് വളരെ വളരെ സമ്മർദ്ദം നിറഞ്ഞ ഈ കാലയളവിൽ എന്താണ് അങ്ങയുടെ തീർച്ചയായും എല്ലാവരും വ്യത്യസ്ത രീതികളിൽ അത് അനുഭവിക്കുന്നു വ്യക്തതയും കൊണ്ടുവരാനും തെറ്റായ വാർത്തകളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാനുമായി യുവാക്കളോട് എന്താണ് അങ്ങക്ക് പറയാനുള്ളത് നമ്മളിത് മനസ്സിലാക്കണം നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉയർന്ന നിലവാരമുള്ള സമൂഹം രാഷ്ട്രം ലോക സമൂഹം അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ നിലവാരമുള്ള മനുഷ്യരെ സൃഷ്ടിക്കണം എന്നാൽ ഇതിനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ മഹത്തായ ഒരു ലോകത്തെ സ്വപ്നം കാണുന്നു ഏതു നിസ്സാര കാര്യത്തിനും നിങ്ങളുടെ അമ്മയും ഭാര്യയും പറയുന്നവരെ വെച്ച് എങ്ങനെ നമുക്ക് മഹത്തായൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയും നിർഭാഗ്യവശ അവർ വളരെ കുറവാണ് അല്ലേ അവർ ഭൂരിപക്ഷമായ നിങ്ങൾക്ക് ഈ ലോകം വിട്ടുപോകേണ്ടി വരും ഭാഗ്യത്തിന് അവർ കുറവാണ് ഇവിടെ ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എക്കണോമിക് ഫോറത്തിൽ അവരൊരു പകുതി ദിവസം ചെലവഴിക്കുന്നു ഒരു റിട്രീറ്റിനായി അല്ലെ ഇതിന് കാരണം അവർ മനസ്സിലാക്കിയത് നിലവാരമുള്ള ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാതെ നിലവാരമുള്ള ഒരു സമൂഹം ഉണ്ടാവില്ല നല്ല മനുഷ്യരാണ് നല്ല ലോകത്തെ സൃഷ്ടിക്കുന്നത് അങ്ങ് ഉടനീളം ഹൃദയത്തിൽ നിന്നു സംസാരിച്ചത് ഇക്കാര്യം ഈ പരിപാടി കാണുന്നവരുടെ ആലോചനയ്ക്ക് വിടുന്നു